വളരെ സംഘർഷ നിർഭരമായൊരു സന്ദർഭത്തിലാണ് ഇന്ത്യയുടെ പല ഭാഗത്ത് നടക്കുന്ന ആക്രമണങ്ങളും കൊലവിളികളുമെല്ലാം കേരളത്തിലേക്ക് പോലും കടന്നു വരികയാണോ എന്ന് ന്യായമായും കരുതേണ്ടി വരുന്നൊരു പശ്ചാത്തലത്തിലാണ് ജനകീയ ദേശീയതയെക്കുറിച്ചുള്ള ഒരാലോചന ഇവിടെ നടക്കുന്നത് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ കെ എൻ ഗണേശത്തിൻ്റെ സൈദ്ധാന്തികമായൊരു പശ്ചാത്തലം അവതരിപ്പിക്കുകയുണ്ടായി അതുതന്നെ വലിയൊരു സംവാദം ആവശ്യപ്പെടുന്ന അർത്ഥത്തിൽ ചില കാര്യങ്ങളിലെങ്കിലും സങ്കീർണമാണ് അധ്യക്ഷ പ്രസംഗം പരമാവധി സംക്ഷിപ്തമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം തുടർന്ന് പ്രധാനപ്പെട്ട രണ്ട് പ്രഭാഷണങ്ങൾ കൂടി നടക്കാനുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ സൈദ്ധാന്തിക സങ്കീർണതകളിലേക്ക് കടക്കാതെ തന്നെ ഒരു കാര്യം ഇപ്പോൾ ഇന്ത്യൻ ജനത മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അത് ഇന്ത്യയിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ പലതരത്തിലുള്ള ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ബഹിഷ്കൃത ഇന്ത്യ ഇന്ത്യൻ ദേശീയതയുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പോലും ഇവിടുത്തെ ആദിവാസികളും ഇവിടുത്തെ ദളിതരും ഇവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരും തീർത്തും വ്യത്യസ്തമായി ജീവിക്കാൻ ഞങ്ങൾക്കാരുടെയും ഔദാര്യം ആവശ്യമില്ല എന്ന് നിവർന്ന് നിന്ന് പറയാൻ ശ്രമിക്കുന്ന ഏതൊരാളെയും ആക്രമിക്കുമെന്നൊരവസ്ഥ നിലനിൽക്കുകയാണ് പ്രത്യക്ഷത്തിലുള്ള ആക്രമണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചത് തന്നെ കുരിപ്പുഴയുടെ നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു പ്രമേയം പാസാക്കിക്കൊണ്ടാണ് പക്ഷേ അതിനേക്കാൾ അപകടകരമായത് ഏത് സമയവും ആരും ആക്രമിക്കപ്പെടാം എന്ന ഒരവസ്ഥ കേരളീയ സമൂഹത്തിൽ പോലും രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാടുകൾക്ക് മുൻകൈയ്യുള്ള കേരളത്തിൽ പോലും ഏതെങ്കിലും ഒരു ദളിത് കോളനിയിലേക്ക് കടക്കുമ്പോൾ ആദിവാസികളുടെ ഒരു ഇടയിലേക്ക് കടക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധമായ പോലീസ് സംവിധാനം അടക്കം ഏതു തരത്തിലാണ് പെരുമാറുന്നത് എന്ന് നാം കാണുന്നുണ്ട് നമ്മൾ കുരിപ്പുഴ ശ്രീകുമാറിന് നേരെ നടന്ന ആക്രമണത്തെപ്പറ്റി പറയുമ്പോൾ കുരിപ്പുഴ ഉൾപ്പെടെ സാംസ്കാരിക പ്രവർത്തകർ നിരവധി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം സംഘപരിവാറിനെ പ്രകോപിപ്പിക്കുന്നതാണ് എന്നാൽ ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ച പ്രശ്നമെന്തായിരുന്നു എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അത് ജാതിമേൽക്കൊയ്മയുടെ മർമ്മത്തിൽ ചവിട്ടി എന്നതാണ് കുരിപ്പുഴയുടെ നെഞ്ചിനു നേരെ ഇടിവരാൻ കാരണം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പോലും ജാതിമേൽക്കൊയ്മയെ സംബന്ധിച്ചുള്ള ഏതൊരു തരത്തിലുള്ള വിമർശനത്തെയും സംവാദാത്മകമായി സമീപിക്കാനുള്ള ഒരു സാംസ്കാരിക വളർച്ച ഇവിടുത്തെ ജാതി മേൽക്കൊയ്മക്കോ ആ ജാതി മേൽക്കൊയ്മയെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾക്കോ അതിൻ്റെ സായുധമായ രാഷ്ട്രീയ അവതാരം എന്ന് വിളിക്കാവുന്ന ആർ എസ് എസിനോ ഉണ്ടായിക്കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനതയെ അധികാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ ലോകത്തുനിന്ന് അവരെ ഒരു ബഹിഷ്കൃത ജനതയാക്കി നേരത്തെ തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിനൊരു ഔദ്യോഗിക പദവി ബഹിഷ്കൃത ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള ഔദ്യോഗികമായ പീഡന പദവി നൽകുന്നതിലാണ് ഇന്ത്യൻ സർക്കാർ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് വളരെ സംക്ഷിപ്തമായ ഒറ്റ വാക്യത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ പോലും മാതൃഭാഷ മലയാളമാണെന്ന് പറയും പക്ഷേ കേരളത്തിനൊരു സാംസ്കാരിക മാതൃഭാഷയുണ്ടെങ്കിൽ അത് ഇന്ത്യൻ സവർണതയുടെ വരേണ്യതയുടെ ഇവിടുത്തെ ജാതിമേൽക്കോയ്മയുടെ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ സാംസ്കാരിക മാതൃഭാഷ എന്ന് പറയുന്നത് മൃദു ഹിന്ദുത്വം എന്ന് വളരെ മൃദുവായി പറയുന്ന എന്നാൽ അത്രയൊന്നും മൃദുവല്ലാത്ത വളരെ മാരകമായ ഒരു ജനവിരുദ്ധ പ്രത്യയശാസ്ത്രമാണ് കേരളത്തിൻ്റെ പോലും മാതൃഭാഷയായിട്ട് ഒന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു അർത്ഥത പറഞ്ഞാൽ വിവേചനമാണ് ഇന്ത്യൻ സമൂഹത്തിൽ ദേശീയത എന്ന വ്യാജേന വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം കേരളത്തിൽ സഹോദരനിയപ്പൻ മറ്റു സന്ദർഭത്തിൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ദേശത്തോടുള്ളതിനേക്കാൾ ജാതിയോടാണ് ഇവിടെ ആളുകൾക്ക് താല്പര്യം ആ താല്പര്യം മാറിയിട്ട് അല്ലെങ്കിൽ മാറ്റിയിട്ട് ദേശത്തോടുള്ള ഒരു താല്പര്യമായി തീർന്നാൽ മാത്രമേ ഇവിടെ ദേശീയത വളരുകയുള്ളൂ എന്നാണ് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണയാണ് ഇതാണ് പ്രസംഗത്തിൽ തകർത്തത് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ വിചാരിക്കുന്നു ദേശീയത നിലനിൽക്കുന്നുണ്ട് നമ്മൾ കൂടി അതിനെ കണ്ട് ചേർന്ന് കൊടുത്താൽ മതി എന്ന രീതിയിലാണ് ദേശീയതയെക്കുറിച്ചുള്ള അവകടണം പോകുകയെ നടക്കാറ് സത്യത്തിൽ ദേശീയത എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് അത് രൂപപ്പെട്ടുകൊണ്ട് ആ രൂപപ്പെടുന്ന പ്രക്രിയയിലാണ് ഭൂരിപക്ഷം വരുന്ന ജനത പുറന്തള്ളപ്പെടുന്നത് പിന്നെ എങ്ങനെ അതൊരു ജനകീയ ദേശീയതയാകും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ജനകീയ ദേശീയത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഭരണകൂടാധികാരത്തിന് വെളിയിൽ പ്രതികരിക്കുന്ന പൊരുതുന്ന ഇന്ത്യൻ കീഴാള ജനതയുടെ ഇടപെടലുകളിലൂടെയാണ് അത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടുത്തെ ദേശീയ ജനകീയത സത്യത്തിൽ നിലവിലുള്ള ദേശീയതയോ നിലവിലുള്ള ദേശീയത അതൊരു ഹെജിമോണിക് നാഷണാലിസമാണ് ഒരു മേൽക്കൊഴിമ ദേശീയതയാണ് ആ മേൽക്കൊഴിമ ദേശീയതയുടെ രൂപീകരണം പശ് പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യയും പാകിസ്ഥാനുമായി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാഷ്ട്രം വിഭജിക്കുന്നതിന് മുമ്പ് തന്നെ സാംസ്കാരികമായി ഈ രാജ്യം മുറിക്കപ്പെട്ടിരുന്നു വിഭജിക്കപ്പെട്ടിരുന്നു അത് വെറും ഔപചാരിക വിഭജനമല്ല ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന അധസ്ഥിതരായ ജനതയുടെ തലയിൽ ചവിട്ടിയിട്ടാണ് നെഞ്ചി ചവിട്ടിയിട്ടാണ് ആ വിഭജനം ഉണ്ടാക്കിയത് മ്ലാച്ചർ എന്ന് വിളിച്ച അകറ്റി നിർത്തിയ ആ ജനത ഭൂരിപക്ഷം വരുന്ന ജനത അങ്ങനൊരു മ്ലാച്ചർ ഇവിടെ ബഹിഷ്കൃതമായി നിലനിന്ന് പോന്നിരുന്നു അതിൻ്റെ ചെലവിലാണ് വേറൊരാര്യസ്ഥാൻ രൂപപ്പെട്ടത് ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയമായി ഇന്ത്യ പാക്ക് വിഭജനം നടക്കുന്നതിന് മുമ്പ് തന്നെ സാംസ്കാരികമായി ഇന്ത്യ കൂത്തനെ പിളർക്കപ്പെട്ടിരുന്നു ഭൂരിപക്ഷം വരുന്ന ജനത ആ ജനത ഒരു ഇല്ലാത്ത ജനതയായിരുന്നു അകറ്റി നിർത്തപ്പെട്ട ജനതയായിരുന്നു നിരന്തരം ആക്രമിക്കപ്പെട്ട ജനതയായിരുന്നു ആ ജനതയുടെ നിലവിളികളും അവരുടെ ഗദ്ഗതങ്ങളും അവരുടെ പിടച്ചിലുകളും അവരുടെ കണ്ണീരും ചോരയുമൊക്കെ ചേർത്തെഴുതേണ്ട ഒരു ജനകീയ ചരിത്രമുണ്ട് ആ ജനകീയ ചരിത്രത്തിൽ നിന്ന് മാത്രമേ ജനകീയ ദേശീയതയുമായി ബന്ധപ്പെട്ട അതിൻ്റെ സ്രോതസ്സുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് സംക്ഷിപ്തമായി പറഞ്ഞാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആഗമനത്തിന് ശേഷം നമുക്ക് വളരെ അറിയാം ഇന്ത്യൻ ദേശീയതയുടെ രൂപീകരണം എന്ന് പറയുന്നത് എ ആർ ദേസായ് മുതൽ നിരവധി പേർ നടത്തിയ പഠനങ്ങളിൽ കൃത്യമായും ഒരു കാര്യം ഈ ദേശീയതയുടെ രൂപീകരണം എന്ന് പറയുന്നത് ഇവിടെ നിരവധി നാട്ടുരാജ്യങ്ങളായി നിലനിന്ന അഞ്ഞൂറോ അഞ്ഞൂറിലധികമോ നാട്ടുരാജ്യങ്ങളായി നിലനിന്ന കാലത്ത് ഇവിടെ ദേശീയതയെക്കുറിച്ചുള്ള ഒരു ആലോചന പോലും സാധ്യമല്ല കാരണം രാജ്യം രാജാവെന്ന് പറഞ്ഞാൽ രാജ്യം മാത്രമല്ല ദൈവം കൂടിയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തൻ്റെ പത്ത് ഏക്കർ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ മാത്രമല്ല അദ്ദേഹം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിൽ ദൈവീക പട്ടം അവകാശപ്പെടുന്ന ആളാണ് രാജാവാണ് ദൈവം എന്ന പാട്ട് ചെറിയ കുട്ടികളെ കൊണ്ട് പോലും പാടിപ്പിച്ച് ഇതാണ് പ്രാർത്ഥന രാജാവ് രാജാവെന്നാൽ ആരാണമ്മേ എന്നാൽ രാജ്യമാണ് ദൈവമാണ് സർവമാണ് എന്ന് പറഞ്ഞ അഞ്ഞൂറിലേറെ പെരുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഒരു രാഷ്ട്രമുണ്ടാക്കിയെടുത്തതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതൊരു രാഷ്ട്രീയ അധികാരത്തിലൂടെ തന്നെയാണ് നിലവിൽ വന്നത് അതിൻ്റെ രൂപീകരണത്തിന് റെയിൽവേ സഹായിച്ചിട്ടുണ്ട് സമ്പർക്കം സഹായിച്ചിട്ടുണ്ട് നമ്മൾ പറയുന്ന സാഹിത്യം സഹായിച്ചിട്ടുണ്ട് കച്ചവടം സഹായിച്ചിട്ടുണ്ട് യുദ്ധങ്ങൾ സഹായിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള കൂടിച്ചേരലുകൾക്ക് ഇടയാക്കിയ എല്ലാ കാര്യങ്ങളും ഇത്തരമൊരു ദേശീയ രൂപീകരണത്തിന് സഹായിച്ചിട്ടുണ്ടെങ്കിലും അതിനെ ആകെ കണ്ണി ചേർത്ത് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് സമന്വയത്തിലോ പരസ്പരമുള്ള സൗഹൃദത്തിലോ ഒന്നുമല്ല രാഷ്ട്രീയ അധികാരത്തിലേക്കാണ് അതിനെയൊക്കെ കണ്ണു ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരം പോലും നമുക്കറിയാം അതിൻ്റെ ഒരു ജനകീയതയെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ ആ ജനകീയതയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യൻ ജനതയുടെ ഇച്ഛയോ അവരുടെ സ്വപ്നത്തെയോ അല്ല സമ്പൂർണമായി പ്രതിഫലിപ്പിക്കുന്നത് മറിച്ച് നമുക്കെല്ലാം കൃത്യമായി പോലെ നിരവധി ഉദാഹരണങ്ങൾ പറയാൻ പറ്റും ഈ സ്വാതന്ത്ര്യം നേടിയ ആ സന്ദർഭം തന്നെ അതിന് സാക്ഷ്യം വഹിക്കും കാരണം സ്വാതന്ത്ര്യം നേടിയ സന്ദർഭത്തിൽ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഒരു എഗ്നോസിസ്റ്റാണ് റാഷണലിസ്റ്റാണ് ഒരു തരത്തിലുള്ള ആചാരങ്ങളിലും അദ്ദേഹത്തിന് താല്പര്യമില്ല അതിനെ അവസരം കിട്ടിയപ്പോഴൊക്കെ പ്രകടമായി അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നെഹ്റു പോലും നമുക്കെല്ലാം അറിയാവുന്നത് പോലെ പെരിയൻഡേഴ്സിനൊക്കെ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ബ്രാക്കറ്റിൽ ഞാനൊരു കാര്യം പറയാം ഇന്ത്യയിലെ ജനാധിപത്യവാദികളായ ചിന്തകർ എഴുത്തുകാർ പോലും ചില കാര്യങ്ങളിൽ വളരെ വിവരിക്കുമ്പോൾ ചില കാര്യങ്ങൾ അത്ര വിവരിക്കാതെ ഒരു വാക്കിലോ ഒരു വരിയിലോ ഒക്കെ ഒതുക്കും അങ്ങനെ പലരും ഒതുക്കിയ ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് നിയുക്ത പ്രധാനമന്ത്രിയായ നെഹ്റു അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി അനുവദിക്കാത്ത ഒരു ബ്രാഹ്മണിക്കൽ ചടങ്ങിന് മണിക്കൂറുകളോളം വിധേയനാകേണ്ടി വന്നു എന്ന കാര്യം ഇതൊരു ചെറിയ പ്രശ്നമായി കാണാൻ പറ്റില്ല തഞ്ചാവൂരിൽ നിന്ന് വന്ന ബ്രാഹ്മണരുടെ ബ്രാഹ്മണ പുരോഹിതരുടെ കല്പനകൾക്കനുസരിച്ച് സംഭ്രം പടിഞ്ഞിരിക്കുകയും നിരവധി തരത്തിലുള്ള പൂജാവിധികൾക്ക് വിധേയനാവുകയും ചെയ്യാൻ ഇന്ത്യയിലെ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത പ്രധാനമന്ത്രിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വകാര്യ താല്പര്യം എന്തെങ്കിലും വിചാരിക്കാം പക്ഷേ ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ അധികാരം കൈയാളുന്ന ഒരു പൊതു സന്ദർഭത്തിൽ ഇത്തരത്തിൽ സ്വകാര്യമായി വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ പോലും അതിന് പ്രസക്തി ഉണ്ടോ എന്നത് ജനാധിപത്യം ചോദിക്കും പക്ഷേ നെഹ്റുവിൻ്റെ കാര്യത്തിൽ ആ ചോദ്യം ഉത്ഭവിക്കുന്നില്ല കാരണം നെഹ്റു അത്തരത്തിലുള്ള ഓരോ ആചാരങ്ങളിലും വിശ്വസിക്കുന്ന ആളല്ല എന്നിട്ട് പോലും അടിച്ചേൽപ്പിക്കപ്പെട്ടു ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായോ ഇന്ത്യയിലെ ദേശീയ രൂപീകരണവുമായോ ഒരു തരത്തിലും ജനകീയ ദേശീയ രൂപീകരണവുമായോ ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അപ്പം നമ്മൾ വിചാരിക്കൂ ഓ നിരുപദ്രോകരമായ കുറച്ച് ആചാരങ്ങൾ അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണോ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള ആലോചന നമ്മൾ ആരംഭിക്കേണ്ടത് ആചാരങ്ങൾ മാത്രമല്ല ആഘോഷങ്ങൾ നോക്കിക്കോളൂ എന്തും നമ്മുടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട എന്ത് നോക്കിക്കഴിഞ്ഞാലും കൃത്യം നമുക്ക് മനസ്സിലാകാൻ പറ്റും അതിൻ്റെ ആസ്പദം അടിസ്ഥാനമായി നിൽക്കുന്നത് ഇന്ത്യൻ ജനതയുടെ ഇച്ഛ ഇന്ത്യൻ ജനതയുടെ വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള അതിൻ്റെ ഇച്ഛ എന്നതിന് പകരം ആ ഇച്ഛയെ അപ്രസക്തമാകുന്ന ഇവിടുത്തെ സാംസ്കാരിക മേൽക്കോയ്മയുടെ താൽപ്പര്യമാണ് അടിച്ചേൽപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ രൂപപ്പെട്ടു വന്ന സ്വാതന്ത്ര്യ സമര കാലത്ത് പോലും സജീവമായ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവരുടെ മനസ്സിലേക്ക് പോലും ഇടിച്ചു കയറി വന്ന മേൽക്കോയ്മ ദേശീയതയാണ് ഏറെക്കുറെ ചെറിയ ഭേദഗതികളോടെ സ്വാതന്ത്ര്യാനന്തരം ഔദ്യോഗിക ദേശീയതയായി രൂപാന്തരപ്പെട്ടത് അതിന് അടിസ്ഥാനപരമായി ജനകീയ ദേശീയതയുമായുള്ള ബന്ധം സംശയാസ്പദമാണ് ഇതാണ് ഞാൻ ഒന്നാമതായിട്ട് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു അവസ്ഥ ഏറ്റവും അപകടകരമായ ഒരു തലത്തിലേക്ക് രണ്ടായിരത്തി പതിനാലിന് ശേഷം കൃത്യം കടക്കുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷെ അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ ജനതയുടെ കണ്ണു തുറപ്പിക്കുന്ന തരത്തിൽ ഒരു ഭീകര സംഭവം നടന്നിട്ടുണ്ട് ജനകീയ ദേശീയതയുടെ മുഖത്തെ ചവിട്ട് എന്നാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് സർഗാർ സീതാറാം യെച്ചൂരി ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച ഏറ്റവും വലിയ ദുരന്തം ദ ഗ്രേറ്റ് കത്താസ്ട്രോഫി എന്നാണ് അതിനെ വിളിച്ചത് അത് രണ്ടായിരത്തി മൂന്നിൽ മേൽക്കോയ്മ ദേശീയതയുടെ മസ്തിഷ്കവും ഹൃദയവുമായ സവർക്കറുടെ പടം ഇന്ത്യൻ പാർലമെൻറ്റിൽ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ പടത്തിൻ്റെ നേരെ മുമ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നുള്ളതാണ് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ മേൽക്കൊഴിമ ദേശീയതയുടെ സൈദ്ധാന്തികൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ആവിഷ്കാരം നിർവഹിച്ച ഒരാൾ എന്ന് പറയുന്നത് ഗാന്ധി വധത്തെ പോലെ തന്നെ ഇന്ത്യൻ ജനകീയ ദേശീയതയെ സംബന്ധിച്ചിടത്തോളം അപകടകരമായി കാണേണ്ട ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് തൊണ്ണൂറ്റി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ ഹിന്ദുത്വ എന്ന സവർക്കറുടെ പുസ്തകം അതാണ് മേൽക്കൊഴിമ ദേശീയതയുടെ ന്യൂക്ലിയസായി തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടത് അതിൻ്റെ താത്വിക രൂപമായിട്ട് പരിഗണിക്കേണ്ടത് ചിതറിയ രൂപത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ജാതി മേൽക്കൊയ്മയുടെ ഭാഗമായി നിലനിന്നിട്ടുണ്ട് അതിനെ ക്രോഡീകരിക്കുകയാണ് സത്യത്തിൽ സവർക്കർ ചെയ്തത് ആ സവർക്കറുടെ പുസ്തകത്തോട് ഉള്ള ഗാന്ധിയുടെ പ്രതികരണമായിട്ടാണ് തൊള്ളായിരത്തി എഴുപത്തി ഇരുപത്തിയേഴിലെ യങ് ഇന്ത്യയിലെ ഗാന്ധിയുടെ ഹൃദയസ്പർശിയായ ആ പ്രയോഗം ഞാൻ ആവർത്തിക്കുന്നു ഇരുപത്തിനാലിലെ സവർക്കറുടെ ഹെജിമോണിക് നാഷണാലിസത്തോടുള്ള വെല്ലുവിളിയാണ് ഒരർത്ഥത്തിൽ വളരെ വിനയപൂർവ്വം ഗാന്ധി നടത്തിയത് ഗാന്ധി ഇങ്ങനെയാണ് പറഞ്ഞത് പാണ്ഡവരുടെ ക്ഷമയെക്കുറിച്ചും യുധിഷ്ഠിരൻ്റെ ത്യാഗത്തെക്കുറിച്ചും ഓർക്കുന്ന ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും മതമാണ് ഹിന്ദുമതമെന്ന് കരുതിയ മുസൽമാന്മാരോട് നീതി കാട്ടണമെന്നാവശ്യപ്പെട്ട ഒരു ഭ്രാന്തൻ ഗാന്ധി നിങ്ങളുടെ ഇടയിൽ ഇടയിലുണ്ടായിപ്പോയത് ഇത്ര സങ്കടകരമായ കാര്യമാണോ എന്ന് തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധി ചോദിച്ചത് ഏതോ ഒരു വെളിപാടുണ്ടായിട്ട് അദ്ദേഹം ചോദിച്ചതല്ല മറിച്ച് ഇരുപതുകൾക്ക് ശേഷം ഇന്ത്യയിലെ ജനകീയ ദേശീയ രൂപീകരണത്തിന് ഗുരുതരമായ പരിക്കേൽപ്പിച്ച വളരെ അക്രാമകമായ ഫാസത്തിൻ്റെ കാഴ്ചപ്പാടിനെതിരെ അതിൻ്റെ മേൽക്കോയ്മ ദേശീയതയുടെ കാഴ്ചപ്പാടിനെതിരെ ഒരു പക്ഷേ ഗാന്ധിയൻ ദേശീയതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനെ സൂക്ഷ്മമായ അർത്ഥത്തിൽ ജനകീയ ദേശീയത എന്ന് തന്നെയാണോ വിളിക്കേണ്ടത് എന്നതൊരു സംവാദത്തിൻ്റെ വിഷയമാണ് ഞാൻ അതിനെ കമ്മ്യൂണൽ നാഷണാലിസം സാമുദായിക ദേശീയത എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് കാരണം ഇന്ത്യയിലെ വിവിധ മതസമുദായങ്ങളുടെ ഐക്യം തീർച്ചയായിട്ടും അത് ആ കാലത്ത് വളരെ പ്രസക്തമാണ് ആ കാലത്ത് മാത്രമല്ല ഈ കാലത്തും അതിനേക്കാൾ പ്രസക്തമാണ് ഒരു പക്ഷേ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഗാന്ധിയൻ കമ്മ്യൂണൽ നാഷണാലിസത്തിൻ്റെ സാമുദായിക ദേശീയതയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ പ്രയോഗം മൗലാന അബുൽ കലാം ആസാദ് നടത്തിയത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ആകാശത്തു നിന്നൊരു മാലാക ഇറങ്ങി വന്ന് കുത്തബ് മീനാറിൻ്റെ മുകളിൽ കയറി നിന്ന് ഈ രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് ഹിന്ദു മുസ്ലിം ഐക്യം എന്ന മുദ്രാവാക്യം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് പറഞ്ഞു പറഞ്ഞുവെന്നിരിക്കട്ടെ അപ്പം ഞാൻ പറയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വളരെ വലുതാണ് അതിനുവേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് പക്ഷേ ഹിന്ദു മുസ്ലിം ഐക്യം വേണ്ടാന്ന് വെച്ചിട്ട് സ്വാതന്ത്ര്യം സ്വീകരിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും സ്വാതന്ത്ര്യം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഹിന്ദു മുസ്ലിം ഐക്യം നിലനിർത്തേണ്ടതുണ്ട് കാരണം സ്വാതന്ത്ര്യമില്ലെങ്കിൽ അത് ഇന്ത്യക്ക് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും എന്നാൽ ഹിന്ദു മുസ്ലിം ഐക്യം ഉൾപ്പെടെയുള്ള മത സമൂഹങ്ങൾ തമ്മിലുള്ള ഐക്യമില്ലെങ്കിൽ അത് മാനവരാശിക്ക് സംഭവിക്കുന്ന വലിയ നഷ്ടമായിരിക്കും എന്ന് മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞപ്പോൾ അത് ഗാന്ധിയൻ കമ്മ്യൂണൽ നാഷണാലിസത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ജാതിമേൽക്കോയ്മയുടെയും ആ ജാതിമേൽക്കോയ്മയുടെ രാഷ്ട്രീയ അവതാരമായ സംഘപരിവാറിൻ്റെയും മേൽക്കോയ്മ ദേശീയത എന്ന ഏറ്റവും ജനവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ മതേതര വിരുദ്ധമായ കാരണം പുണ്യഭൂമി എന്നെല്ലാം പറയുന്നത് സത്യത്തിൽ ആലോചിച്ച് നോക്കിയാൽ ചരിത്രത്തിൽ അങ്ങേ അറ്റ ഒരു ആശയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്സ് പറയുന്ന പോലെ വാസസ്ഥലം മാറിയതിൻ്റെയും സങ്കരമായി തീർന്നതിൻ്റെയും ചരിത്രമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം നിരന്തരം വാസസ്ഥലം മാറേണ്ടി വന്ന പ്രതികൂലമായ സാഹചര്യം അതോടൊപ്പം തന്നെ പരസ്പരം കൂടിച്ചേരേണ്ടി വന്ന ചരിത്രത്തിലെ അനുഭവം കലർപ്പാണ് നമ്മുടെ കരുത്തും കാന്തിയും അതെന്തോ കുറ്റകൃത്യമാണ് എന്നാണ് ഈ പുണ്യഭൂമി മോക്ഷഭൂമി ദേവഭൂമി എന്നൊക്കെയുള്ള പരികൽപ്പനകളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മേൽക്കോയ്മ ദേശീയതക്കെതിരെ ഉള്ള ഒരു വലിയ ചൂടുവെപ്പായിരുന്നു മഹാത്മാഗാന്ധിയുടെ കമ്മ്യൂണൽ നാഷണാലിസം അതൊരു ശൂന്യതയിൽ നിന്ന് ഉയർന്നു വന്നതല്ല എന്ന കാര്യം വളരെ കൃത്യമാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടും കൂട്ടി വായിക്കേണ്ടി വരുന്നത് നാൽപ്പത്തെട്ടിലെ ഗാന്ധി വധവും രണ്ടായിരത്തി മൂന്നിലെ സവർക്കറുടെ പടം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആച്ഛാദനം ചെയ്യുന്നതും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു അവിടെ നിൽക്കുന്നില്ല ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഒരുപക്ഷെ നെഹ്റു വ്യത്യസ്തമായുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തന്നെ രൂപപ്പെട്ടു വന്ന വ്യത്യസ്ത പ്രവണതകളിൽ ഒരു പ്രവണത ചെറിയ തോതിൽ സെക്കുലർ നാഷണാലിസം ഒരു നിലപാട് പതുക്കെ മുന്നോട്ട് വെച്ചിരുന്നു അതനുസരിച്ച് മതമല്ല പൗരത്വമാണ് ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷെ അതിന് ഇന്ത്യയിൽ വേറിറക്കാൻ കഴിഞ്ഞില്ല അവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം ലഭിച്ച് നാൽപ്പത്തിയേഴ് മുതൽ തന്നെ രൂപപ്പെട്ട നമ്മുടെ ദേശീയത മഹാത്മാഗാന്ധിയുടെ സാമുദായിക ദേശീയതയുടെയോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ മതനിരപേക്ഷ ദേശീയതയുടെയോ ഒരു തലത്തിലേക്ക് പൂർണ്ണമായിട്ടും വളരുകയുണ്ടായില്ല അതിൻ്റെയൊക്കെ ഒരു അവ്യൽ അത് നമുക്കതിൽ കാണാൻ പറ്റും പക്ഷേ എല്ലായ്പ്പോഴും അത് ജനകീയ ദേശീയത എന്ന് പറയുന്ന നാഷണൽ പോപ്പുലർ എന്ന് അന്തോലോഗ്രാംസ് പറയുന്ന അർത്ഥത്തിൽ ജനകീയ ദേശീയതയെ നമ്മൾ പരിഗണിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇന്ന് കേരളത്തിൽ പോലും നടക്കുന്ന സാംസ്കാരിക സംവാദങ്ങൾ ജനകീയ ദേശീയത എന്ന കാഴ്ചപ്പാടിന് പൂർണമായും പൊരുത്തപ്പെടുന്നതല്ല കാരണം നമ്മുടെ നമ്മുടെ സംവാദങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ഒരു പക്ഷേ ഹെജുമോണിക് ദേശീയതക്കെതിരെ കേരളത്തിൽ വലിയ സമരം നടന്നിട്ടുണ്ട് ആ സമരത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം കെ ആർ അച്യുതൻ അദ്ദേഹം പറഞ്ഞു മനുസ്മൃതി അല്ല വേണ്ടത് മിസ് സ്മൃതിയാണ് വേണ്ടത് ഗാന്ധി അഴുക്ക് ചാലില അഴുക്ക് ചാലിലെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് മേയോ മതാമ്മയുടെ ഈ റിപ്പോർട്ടിനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് അവഹേളനപരമായിരുന്നു എന്നതിൽ തർക്കൊന്നുമില്ല ഗാന്ധിയുടെ വിമർശനവും പ്രസക്തായിരുന്നു എന്നിട്ടും ഗാന്ധി അഴുക്കുചാലിലെ റിപ്പോർട്ട് എന്ന് അപലപിച്ച മേയോ മതാമ്മയുടെ ഈ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുസ്മൃതിയല്ല വേണ്ടത് മിസ് മീൻസ് സ്മൃതിയാണ് വേണ്ടത് എന്ന് കേരളത്തിൽ നിന്ന് ഒരു കെ ആർ അച്യുതൻ പറയുമ്പോൾ അതിൽ വലിയൊരു തത്വമുണ്ട് സങ്കീർണമായ ഒരു സാംസ്കാരിക അവസ്ഥയുണ്ട് അതിൽ ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറയാം തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണെന്ന് തോന്നുന്നു ഒക്ടോബർ ഒമ്പതിൻ്റെ ഒരു പത്രവാർത്ത സാഹിത്യ അക്കാദമി തന്നെ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും ആലുമൂട്ടിൽ ഗോവിന്ദൻ ചാനാറിൻ്റെ പേര് ശ്രീനാരായണ ഗുരു ചാനാർ എന്നുള്ളത് മാറ്റിയിട്ട് ദാസ് ദാസ്നെന്നാക്കി മാറ്റി ആ കാലത്തെ വലിയൊരു പത്രവാർത്തയായിരുന്നു വാർത്തയായിരുന്നു ആലുമൂട്ടിൽ ഗോവിന്ദൻകുട്ടി ചാനാറിൻ്റെ ചാനാർ എന്നത് മാറ്റിയിട്ട് പകരം ദാസ് എന്ന് മാറ്റി ദാസ് എന്നുള്ളതിൽ തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന പോലെ ഒരു വിനയമാണുള്ളത് എന്നാൽ ആര്യസമാജിൽ ചേർന്ന മലയാളത്തിൻ്റെ അഭിമാനമായ കേശവദേവ് അദ്ദേഹത്തിൻ്റെ പേരിലെ ദേവ് ആര്യസമാജത്തിൽ ചേർന്നതിൻ്റെ ഭാഗമായി കേശവപ്പിള്ളയായിരുന്നു കേശവപ്പിള്ളയുടെ പിള്ള വെട്ടിയിട്ട് തൽസ്ഥാനത്ത് ദാസെന്ന് ചേർക്കാനായിരുന്നത്രേ നിർദ്ദേശം അങ്ങനെ ദാസൊന്നാവാൻ പറ്റില്ല ഞാൻ ദേവനാണ് എന്ന് പറഞ്ഞ അദ്ദേഹം കേശവദേവായി തീരുകയാണത്ര ഉണ്ടായത് ഈ രണ്ടുദാഹരണം ഞാൻ പറയുന്നത് സൂക്ഷ്മമായൊരു വിശകലനം നടത്തി കഴിഞ്ഞാൽ ജാതിയോട് എതിരിടുന്ന ജാതി മേൽജാതി വിഭാഗത്തിലെ പെട്ട മനുഷ്യരിൽ പോലും ഏത് തരത്തിലാണ് അബോധത്തിലെ അധിനിവേശം പ്രവർത്തിക്കുന്നത് എന്നുകൂടി ആലോചിക്കേണ്ട ഒരു സാംസ്കാരിക സന്ദർഭത്തിൽ ആണെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആലോചന അവിടെയാണ് ഞാൻ പറയുന്നത് ഹെജ്മോളിക് നാഷണാലിസത്തെ കമ്മ്യൂണൽ നാഷണാലിസം കൊണ്ട് പകരം വെക്കാൻ ശ്രമിച്ചു സെക്കുലർ നാഷണാലിസം കൊണ്ട് പകരം വയ്ക്കാൻ ശ്രമിച്ചു ജനാധിപത്യവാദികൾ ഇടതുപക്ഷക്കാർ ജനകീയ ദേശീയത എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു സത്യത്തിൽ ജനകീയ ദേശീയതയെക്കുറിച്ചുള്ള ഏറ്റവും സൂക്ഷ്മമായ നിരീക്ഷണം എന്ന് പറയുന്നത് ദേശത്തെ അടിസ്ഥാനമാക്കി ഭാഷയുടെ മാധ്യമത്തിലൂടെ ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദം പരസ്പര ബന്ധം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയാണ് സത്യത്തിൽ ജനകീയ ദേശീയത ഒന്നാമത്തെ അടിസ്ഥാനം ദേശമാണ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാതെ ഒരു കാര്യമുണ്ട് കലാകാരർ പ്രതിഭകൾ ഒക്കെ അവരുടെ പേരോടൊപ്പം ദേശം ചേർക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനും തകഴി ശിവശങ്കര പിള്ളന്നൊക്കെ ചേർക്കുമ്പോൾ അതൊരു ജനകീയ ദേശീയതയുടെ ചവിട്ടു നിലവാണ് അവിടെ നിന്നിട്ടാണ് നമ്മുടെ നമ്മുടെ ഭാഷ മലയാളം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിരവധി ദേശീയതകളുടെ ഒരു സമുച്ചയമാണ് ഇന്ത്യൻ യൂണിയൻ എന്ന ആശയമാണ് ജനകീയ ദേശീയതയുടെ അടിസ്ഥാനം നിരവധി ദേശീയതകളാണ് അല്ലാതെ ഒറ്റ ദേശീയതയല്ല ഒറ്റ ജീവിത രീതിയല്ല ഒറ്റ ഭക്ഷണ രീതിയല്ല ഒറ്റ അഭിരുചിയല്ല ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളെ മുഴുവൻ അംഗീകരിക്കേണ്ടതുണ്ട് സത്യത്തിൽ ഈ വൈവിധ്യങ്ങളെ കോർത്തിണക്കാനുള്ളൊരു നൂല് മാത്രമായിട്ടേ ഏകമെന്നുള്ളതിന് പ്രസക്തിയുള്ളൂ വൈവിധ്യം തന്നെയാണ് ആ വൈവിധ്യത്തെ ജനാധിപത്യപരമായി വളരാൻ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം നമ്മുടെ തനിമാ തനിമാസങ്കല്പം നമ്മുടെ പൈതൃക സങ്കല്പം നമ്മുടെ പാരമ്പര്യ സങ്കല്പം സംസ്കാരത്തെക്കുറിച്ചുള്ള നമ്മുടെ അവകാശവാദങ്ങൾ ഇതൊക്കെ അപഗ്രഥിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതിൽ ജനകീയ ദേശീയത കണ്ടെത്താൻ പ്രയാസമായിരിക്കും ജനകീയ ദേശീയതയെ അങ്ങനെയല്ല നമ്മൾ നോക്കിക്കാണേണ്ടത് ഞാൻ ഒരു ഉദാഹരണം പറയാം ജനകീയ ദേശീയതയുടെ ഒരു കാഴ്ചപ്പാട് എ കെ ജി തൻ്റെ ആത്മകഥയിൽ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പാരീസിൽ പോകുന്നു പാരീസിലെ നൈറ്റ് ക്ലബിൽ പോകുന്നു നിശ ക്ലബുകളിൽ പോകുന്നു നഗ്നമായ ഉറഞ്ഞതുള്ളൽ നടക്കുന്നു ആളുകളൊക്കെ ആർത്തട്ടഹസിക്കുന്നു എ കെ ജിക്ക് എന്നതിൽ വലിയ താല്പര്യം തോന്നിയില്ല അദ്ദേഹം അവിടെ അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അത് കാണാൻ പോയിന്നേ ഉള്ളൂ എന്നിട്ട് അദ്ദേഹം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ സംസ്കാരവുമായിട്ട് അത് പൊരുത്തപ്പെടില്ലായിരിക്കാം അത് അവരുടെ സംസ്കാരമാണ് അത് ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത് ഇതൊരു ജനകീയ ദേശീയ കാഴ്ചപ്പാട് ഈ ഒരു പ്രയോഗത്തിലുണ്ട് പക്ഷേ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഇതിൽ തന്നെ നിരവധി സങ്കീർണതകളുണ്ട് ഒന്ന് പാരീസിലെ മുഴുവൻ ആളുകളുടെയും ഒരു സാംസ്കാരിക അഭിരുചിയെ പ്രതിനിധീകരിക്കുന്നുണ്ടോ അവിടുത്തെ നിശാ ക്ലബ്ബുകൾ എന്ന ചോദ്യമുണ്ട് രണ്ട് നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ അതാരുടെ സംസ്കാരമാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കാഴ്ചപ്പാടുകളെ അവരുടെ ജീവിത രീതികളെ അത് ചേർത്ത് പിടിക്കുന്നുണ്ടോ അവിടെയാണ് നമ്മുടെ ഭാഷയിൽ പോലും സംസ്കാരത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും പറയുമ്പോൾ വ്യത്യസ്തതയുള്ള റേഖാ ഭർത്ത ബഞ്ജുവിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാത്തവരെ ഞങ്ങൾ വിശ്വസിക്കില്ല അതൊരു ഗോത്ര ജീവിതത്തിൻ്റെ വളരെ പ്രതികൂലമായ അവസ്ഥകളിലൂടെ കടന്നുപോയ ഒരു ഗോത്ര ജീവിതത്തിൻ്റെ പ്രതിരോധ പരാമർശം എന്ന രീതിയിലാണ് നമ്മളതിനെ നോക്കിക്കാണേണ്ടത് അല്ലാതെ നമ്മളുടേതു ഒരു ജീവിത പശ്ചാത്തലത്തിൽ റേഖാ ഭർത്ത മഞ്ജുവിനെ പോലുള്ള നിരവധി പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ പ്രസ്താവന നോക്കി കാണുന്നത് ശരിയല്ല അതുകൊണ്ട് അതൊരു പ്രതിരോധമാണ് അതൊരു തീവ്രവാദമുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ ഒരു ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവേണ്ടതില്ലേ അതിനെ പരിഗണിക്കേണ്ടതില്ലേ വിവിധ ആചാരങ്ങൾ വിവിധ അനുഷ്ഠാനങ്ങൾ വിവിധ ആഘോഷങ്ങൾ ഇതിനൊക്കെ ഒരു ജനകീയ ദേശീയതയിൽ ഒരേപോലെ ഇടം നൽകേണ്ടതല്ലേ സത്യത്തിൽ നൽകേണ്ടതാണ് പക്ഷെ അത്തരമൊരു സംവാദം പോലും വികസിക്കാത്ത വിധം കേരളീയ സംവാദമണ്ഡലം പോലും എവിടെയെങ്കിലും സ്തംഭിച്ചു പോകുന്നുണ്ടോ അവിടെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മേൽക്കോയ്മ ദേശീയതയുടെ നേർത്ത ഡയലൂട്ട് ചെയ്ത പ്രച്ഛന്ന രൂപങ്ങളാണ് നമുക്കിടയിൽ ലയിച്ചു ചേർന്നിട്ടുള്ളത് നമ്മുടെ ബോധം എന്ന് പറയുന്നത് സത്യത്തിൽ ഗ്രാമശൊക്കെ നേരത്തെ പറഞ്ഞ ഭരണവർഗത്തിൻ്റെ തത്വചിന്തയുടെ നാട്ടാചാരൂപം എന്നുപോലും പറഞ്ഞു നിർത്താൻ പറ്റില്ല കൃത്യമായിട്ട് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അത് ജാതി മേൽക്കൊയ്മയുടെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അവതരിപ്പിക്കുന്നത് ദളിതർക്ക് നാല് ചവിട്ട് കിട്ടുമ്പോൾ ആദിവാസിക്ക് നാല് കുത്തു കിട്ടുമ്പോൾ അതൊക്കെ കുറച്ച് വേണ്ടതാണ് എന്ന് പുറത്ത് അതിനോട് രോഷാകുലമായി പ്രതികരിക്കുമ്പോഴും ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരാളുടെ ഒരു പ്രശ്നമല്ല ഒരാൾ കാണിക്കുന്ന കള്ളത്തരം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് മറിച്ച് നമ്മൾ ശ്വസിക്കുന്ന ആശയങ്ങളുടെ ഒരു ലോകം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ആശയങ്ങളുടെ ലോകം എന്ന് പറയുന്നത് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് വളരെ കൃത്യമാണ് അപ്പം ഒരു പ്രസ്താവന നടത്തുക എന്ന് വിചാരിക്കുക അതായത് അത് പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം അതായത് തെറ്റിദ്ധരിക്കപ്പെടാൻ വേണ്ടി കൂടി ഞാൻ ആ പ്രസ്താവന നടത്തുകയാണ് നമ്മുടെ തനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് കഥകളിൽ തലയല്ല ഇന്നത്തെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് കുഴിമന്തിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഞാൻ പറയാൻ എന്താണ് കാരണം എന്ന് ആലോചിക്കാം ഞാൻ കഥകളി ഉൾപ്പെടെ എല്ലാ കലകളോടും അത് ആസ്വദിക്കുന്ന ആളല്ലെങ്കിലും ആസ്വദിക്കാനുള്ള കഴിവ് നേടിയ ഒരാളല്ലെങ്കിലും കോടിക്കണക്കിന് ആസ്വദിക്കാൻ കഴിവ് നേടാത്ത സാധാരണ ഒരു ജീവിതത്തെയാണ് ഞാൻ ഇപ്പോൾ പല ചരിത്രപരമായ കാരണങ്ങളാൽ അത് ആസ്വദിക്കപ്പെടേണ്ടതാണ് അത് പഠിപ്പിക്കപ്പെടേണ്ടതാണ് അതിന് അംഗീകരിക്കപ്പെടേണ്ടതാണ് പക്ഷെ അതുമാത്രമാണോ അവിടെയാണ് പ്രശ്നം അവിടെ ഞാൻ കുഴിമന്തിയെപ്പറ്റി പറയുമ്പോൾ കുഴിമന്തി എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു ജനകീയ ദേശീയതയുടെ ഭാഗമായി എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം കുഴിമന്തി വന്നു പക്ഷേ ഇപ്പം നമ്മൾ കേരളം മുഴുവൻ സഞ്ചരിക്കുകയാണെങ്കിൽ നേരത്തെ കുഴിമന്തി ഒരു പ്രദേശത്ത് മാത്രമാണ് ഇപ്പം നോക്കുമ്പോൾ കേരളം മുഴുവൻ കുഴിമന്തിയാണ് മുമ്പൊക്കെ റോട്ടിലെ കുഴിയെപ്പറ്റിയൊക്കെ ആയിരുന്ന ആളുകൾ പരാതിപ്പെട്ടിരുന്നത് ഇപ്പം കുഴിയെപ്പറ്റി ആരും പറയുന്നില്ല കുഴിമന്തിയാണ് ചില ഹോട്ടലിൻ്റെ പേര് തന്നെ കുഴിമന്തി എന്നാണ് ചില സ്ഥലത്ത് കിഴിശ്ശേരി കുഴിമന്തി വേറെ ചില സ്ഥലത്ത് പൊന്നാനി കുഴിമന്തി ദേശം ഒരു പ്രത്യേക ഭക്ഷണത്തെ അതിൻ്റെ ഒരു കൂട്ടായ്മയിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അത് കഴിക്കുന്നവരും കഴിക്കാത്തവരും അടക്കം അതിനെ കവച്ച് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല ഞാൻ അതിനോടൊപ്പം ഒരു കാര്യമുണ്ട് നമ്മളിന്ന് ദേശീയതയെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നമ്മൾ ഉപയോഗിക്കുന്ന നിരവധി ഭാഷാ പ്രയോഗങ്ങൾ ഉൾപ്പെടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഉൾപ്പെടെ പലതും കൂടിച്ചേർന്ന് രൂപപ്പെട്ടു വന്നതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ദിവസം ഞാൻ പയ്യന്നൂരിൽ മെനയാന്ന് ഞാൻ പയ്യന്നൂരിൽ ഒരു സാംസ്കാരിക പരിപാടിക്ക് ചെല്ലുമ്പോൾ അവിടെ നാടകമുണ്ട് നാടകത്തിൻ്റെ പേര് എന്നാണ് ഖസറാക്കൊള്ളി എന്നാണ് നാടകം അപ്പോൾ ഈ ഖസ്രാക്കോളി ഇങ്ങനത്തൊക്കെ വാക്കാണ് ഇതാണ് നമ്മുടെ തനത് വാക്ക് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ വളരെ കോരിത്തരിക്കുകയാണ് സത്യത്തിൽ ഇതൊരു പേർഷ്യൻ വാക്കാണ് ഖൊസറാക്കൊള്ളി ഒരു പേർഷ്യൻ വാക്കാണ് എന്തിനധികം നമ്മളിങ്ങനെ വാട്ടീസ് അടിച്ചിട്ട് വെള്ളം അടിയിട്ടിങ്ങനെ പൂസായിട്ട് അങ്ങനെയാണ് ആൾക്കാർ നാട്ടിലെ പ്രയോഗം പൂസാവുക പൂസ ഒരു പേർഷ്യൻ വാക്കാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രീതിയിൽ മനുഷ്യർ ഒത്തുചേരുന്ന അവിടെയാണ് ജനകീയത വരുന്നത് കൽപ്പിക്കലില്ല അനുസരിക്കലില്ല അലർച്ചയില്ല അട്ടഹാസം മനുഷ്യബന്ധത്തിലൂടെ കൂടി ചേർന്ന് വാക്കിൽ ജീവിതത്തിൽ വസ്ത്രധാരണത്തിൽ ഒക്കെ മാറ്റം വന്ന് ഒരു തരത്തിലേക്ക് ആളുകളുടെ ജീവിതം വികസിച്ച് വരിക അവിടെയാണ് ജനകീയ ദേശീയത പ്രസക്തമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത്തരമൊരു ജനകീയ ദേശീയതയെക്കുറിച്ചുള്ള സംവാദം ഇന്ത്യയിൽ നടക്കാൻ ഒരു തര ഒറ്റും സംഘപരിവാർ സമ്മതിക്കില്ല കാരണം രാഷ്ട്രീയധികാരം മാത്രമല്ല അവർക്ക് സാംസ്കാരിക ഒരു വാചകം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം രാഷ്ട്രീയമായി തോൽക്കുമ്പോഴും സാംസ്കാരികമായി ജയിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ സംഘപരിവാർ മാത്രമാണ് വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രീയമായി ജയിക്കുമ്പോൾ പോലും സാംസ്കാരികമായി ജയിക്കാൻ പറ്റില്ല മതനിരപേക്ഷത രാഷ്ട്രീയമായി ജയിക്കുമ്പോഴും സാംസ്കാരികമായി ആ ജയിക്കുന്നില്ല എന്നാൽ സംഘപരിവാറാവട്ടെ രാഷ്ട്രീയമായി തോൽക്കുമ്പോഴും ഇന്ത്യയിൽ സാംസ്കാരികമായി അവരുടെ കൊടി പറത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ജനകീയം എന്ന് പലപ്പോഴും പറയുന്നത് അടിസ്ഥാനപരമായി ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനതയെ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളല്ല അവർക്ക് പരിക്കേൽപ്പിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ആത്മാഭിമാനത്തെ ഒരു വാചകം കൂടി ചേർത്ത് ഞാൻ അവസാനിപ്പിക്കാം ഉത്തർപ്രദേശിൽ ഇപ്പം നടന്ന വർഗീയ കലാപം മാത്രം നോക്കിയാൽ ദേശീയതയാണ് ദേശീയതയുടെ പേരുള്ള ഉറഞ്ഞുതുള്ളലിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ചെന്ന് ദേശീയത ആഘോഷിക്കുന്ന ദേശീയത ആഘോഷിക്കുന്ന കൃത്രിമമായി വ്യാജമായി ദേശീയതയുടെ ഒരുതരം വൈകാരികത ഉണ്ടാക്കി കൃത്രിമ മേൽക്കോയ്മ ദേശീയതയുടെ കൃത്രിമ വൈകാരികത ഉണ്ടാക്കിയിട്ട് ആ മേൽക്കോയ്മ ദേശീയതയുടെ മുമ്പിൽ നിങ്ങൾ മുട്ടുമുത്തു കൊത്തുന്നില്ലെങ്കിൽ നിങ്ങളുടെ തല ഞങ്ങൾ വെട്ടും എന്നെയാണ് പ്രഖ്യാപനം ആ രീതിയിലുള്ള കൊലവിളികളാണ് തീർച്ചയായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആവേശകരമായൊരു കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള കൊലവിളികൾക്ക് മുമ്പിൽ ആക്രോശങ്ങൾക്ക് മുമ്പിൽ അലർച്ചകൾക്ക് മുമ്പിൽ മുട്ടുകുത്താൻ ഒരുക്കമില്ലാത്ത ചെറുതെങ്കിലും ചെറുതായ മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തുന്ന ഒരു ജനസമൂഹം ദൈക്ഷണികരുടെ വലിയൊരു സമൂഹം വളർന്നു വരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മെ അഭിമാനം കൊള്ളിക്കേണ്ടത് അങ്ങനെ ഏറെ അഭിമാനം കൊള്ളുന്ന കേരളത്തിലേക്ക് പോലും തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ കൂലിപ്പുഴയുടെ ഒക്കെ നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ സവിശേഷ പശ്ചാത്തലത്തിൽ തന്നെ നാം തിരിച്ചറിയേണ്ടതുണ്ട് അപ്പം മാത്രമാണ് ജനകീയ ദേശീയതയുടേതായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് കുതിക്കാൻ കഴിയുക എന്ന് മാത്രമാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും വലിയ സംവാദം ജനകീയ ദേശീയതയെക്കുറിച്ച് ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കാരണം മിക്കവാറും നമ്മുടെ സംവാദങ്ങളിൽ ജനകീയ ദേശീയതയുടെ ഒരു സംവാദം കടന്നു വരാറില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു നമ്മുടെ ദേശം ഓരോരുത്തരുടെയും ദേശം ആ ദേശത്തിൽ നിന്ന് അവരുടെ ഭാഷ അവരുടെ ഭാഷയിൽ നിന്ന് അതിലൂടെ രൂപപ്പെടുന്ന ബന്ധങ്ങളിൽ നിന്ന് മറ്റുള്ള എല്ലാവരുമായും നമ്മൾ നടത്തുന്ന ഇടപെടലുകളിൽ നിന്ന് വികസിച്ച് വരുന്ന എല്ലാ വൈവിധ്യങ്ങൾക്കും സ്വാഗതം നൽകുന്ന ഒരു കാഴ്ചപ്പാട് ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാട് അതുകൊണ്ടൊരു മുഖ്യധാര സംസ്കാരം നിലനിൽക്കുന്നില്ല അങ്ങനെയാണ് ആളുകളുടെ ധാരണ ഏതോ ഒരു മുഖ്യധാര നിലനിൽക്കുന്നുണ്ട് ബാക്കി മനുഷ്യന്മാരെയൊക്കെ ആ മുഖ്യധാരയിലേക്ക് പരിഷ്കാരികളായിട്ട് കൊണ്ടുവരിക ഇത് വൈറ്റ്മാൻസ് ബാഡൻ്റെ പഴയ പതിപ്പാണ് വെള്ളക്കാരുടെ ബാക്കിയുള്ളവരുടെ ഭക്ഷണം ശരിയില്ല അവരുടെ വസ്ത്രം ശരിയില്ല അവരുടെ താടി ശരിയില്ല അവരുടെ മുഖം ശരിയില്ല അവർ അവരെന്നെ ശരിയില്ല അതുകൊണ്ട് അവരെയൊക്കെ അങ്ങനെ ഉദ്ധാരണം ചെയ്തിട്ട് മുഖ്യധാരാ സംസ്കാരത്തിൻ്റെ ഉള്ളടക്കമാക്കാൻ ആർക്കും കരാറൊന്നും കൊടുത്തിട്ടില്ല ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ ദേശീയത അതുകൊണ്ട് അത്തരത്തിലുള്ള മാനാലങ്ങളും പുന്നാരങ്ങളുമൊക്കെ മതിയാക്കി ദേശീയതയെക്കുറിച്ചുള്ള ഗൗരവമായ സംവാദത്തിന് സന്നദ്ധമാണോ എന്നതായിരിക്കണം ജനാധിപത്യം മുന്നോട്ട് വെക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം പ്രഭാഷണത്തിനായി സാഹിത്യ നിരൂപകനും